Assalamualaikum warahmatullah. Everkum ziara vlog ini pudiya ur video ini ke hridyamaya swagatham. Nammal kazhinja video il paranjathu pole ippo Airwadi yathrayilanu. Airwadiyile ottumikka sthalangalum nammal kandittunde. Appo adukonde kazhinja video il parayatha oru charithram. Nammude Airwadiyile Valnokkam ennu parayunna sthalathu Mahadiyaya Khadijatul Kubra Bibi radhiyallahu anhayude maqbarayundu. ആ മഖ്ബറ കൂടാതെ തന്നെ രണ്ട് മഹാരഥന്മാരായ കുത്തുബകളുടെ സ്ഥാനം അലങ്കരിക്കുന്ന രണ്ട് മഹാരഥന്മാർ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ഇൻഷാല്ലാ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. അവരുടെ ചരിത്രങ്ങളും മഖ്ബറയും ഇൻഷാല്ലാ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. വാൽനോക്കിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത്. രണ്ട് സൈഡിലും വിശാലമായി പരന്നു കിടക്കുന്ന ഉപ്പുപാടങ്ങൾ. ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഉപ്പ് ഫാക്ടറി നിലവിൽ വന്നത്. ഇത് വാൽനോക്ക് ടൗണാണ്. നമ്മൾ എർവാടിയിൽ നിന്ന് പിന്നെ ബസ്സിലൊക്കെ വരുന്ന സമയത്ത് ബസ് നിർത്തുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ അടുത്ത് തന്നെയാണ് മഹാനായ പീർ മുഹമ്മദ് നൂർ മുഹമ്മദ് അവർകളുടെ ദർഗ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏർവാടിയിലെ ചരിത്രപ്രസിദ്ധമായ വാൽനോക്കിൽ മറവിട്ട് കിടക്കുന്ന രണ്ട് മഹാരഥന്മാരുടെ ചാരത്താണ് നാം ഇപ്പോൾ ഉള്ളത്. പീർ മുഹമ്മദ് നൂർ മുഹമ്മദ് എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ രണ്ട് മഹാരഥന്മാരുടെ യഥാർത്ഥ നാമം ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ ഷഹീദ് റളിയല്ലാഹു അൻഹു, സുൽത്താൻ അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു എന്നാണ്. രണ്ട് മഹാരഥന്മാരും ഖുതുബിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന വലിയ ഉന്നതമായ പദവിയിലുള്ള ആളുകളാണ് എന്ന് പറയപ്പെടുന്നു. മഹാനരായ സുൽത്താനു ഷഹീദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽ ദഅവത്തിനായി വന്ന മഹാരഥന്മാരാണ് ഈ രണ്ട് മഹാത്മാക്കളും. മഹാനായ ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിനായി വന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഒരു വെള്ളിയാഴ്ച രാവിലാണ് മഹാനരായ സുൽത്താനു ഷഹീദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന് ഇന്ത്യയിലേക്ക് ദീനി ദഅവത്തുമായി പോകണമെന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന നിർദ്ദേശം ലഭിക്കുന്നത്. വെള്ളിയാഴ്ച പ്രഭാതത്തിലെ സുബഹി നിസ്കാരത്തിനു ശേഷം മഹാനവർകൾ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ ദഅവത്തിൻ്റെ ഉദ്ദേശം അവിടെ കൂടിയ ആളുകളോട് ബഹുമാനപ്പെട്ടവർ പങ്കുവച്ചു. പരിശുദ്ധമായ ജുമുഅ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തൻ്റെ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചും യാത്രയുടെ അനിവാര്യതയെക്കുറിച്ചും ബഹുമാനപ്പെട്ടവർ സംസാരിച്ചു. അങ്ങനെയാണ് തങ്ങൾക്ക് സൈനിക ബലം കുറവാണ് എന്നും തെക്കേ ഇന്ത്യ ഭരിക്കുന്ന രാജാവ് വലിയ ആയുധ സന്നാഹങ്ങളുള്ള ആളാണ് എന്നും ദഅവത്തിനായി കടന്നു ചെല്ലുമ്പോൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കി തുർക്കിയിലെ മഹ്മൂദ് ബാദുഷാ എന്നറിയപ്പെടുന്ന രാജാവിന് തങ്ങൾക്കു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു വിവരമറിയിക്കുന്നത്. തുർക്കി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന മഹാനരായ അമീർ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അയക്കാൻ ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു. ആയോധന കലകളിൽ അഭ്യാസിയായിരുന്ന സകല അടവുകളും അറിയായിരുന്ന മഹാനരായ അമീർ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ ഒരാളായി. മഹാനരായ സുൽത്താനു ഷഹീദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹാനരായ അമീർ അബ്ബാസ് മന്ത്രി റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ ആ സൈന്യം ഇന്ത്യ ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയം വഴിയിലുള്ള വിജനമായ സ്ഥലത്താണ് ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ താവളം ഉറപ്പിച്ചിരിക്കുന്നത്. ആ വഴി പോകുന്ന കച്ചവടക്കാരെ കൊള്ളയടിക്കുക എന്നതാണ് ആ താവളമടിക്കലിൻ്റെ ഉദ്ദേശം. ദൂരെ നിന്നും ഒരു ചെറിയ സംഘം തങ്ങളുടെ അരികിലേക്ക് വരുന്നതായി ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ മനസ്സിലാക്കി.
അവരെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ താവളമുറപ്പിച്ചു. പക്ഷേ തങ്ങളിലേക്കടുക്കും തോറും അതൊരു ചെറിയ സംഘമല്ല, മറിച്ച് വലിയ ഒരു സംഘമാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഈ വഴി ആദ്യമായാണ് ഇത്രയും വലിയ ഒരു സംഘം യാത്ര ചെയ്യുന്നത്. എന്താണ് അവരുടെ ഉദ്ദേശം? എവിടേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്? ഒരു സാധുവിനെ പോലെ ഇമ്രാൻ ഉമയ്യ അൽ ബദവിയെയും കൂട്ടാളികളും ആ സംഘത്തിൻ്റെ അരികിലെത്തി. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? അതിനു മറുപടി പറഞ്ഞത് ഈമാൻ തുളുമ്പുന്ന വതനത്തിൻ്റെ ഉടമകളായ രണ്ടു മഹാരഥന്മാരാണ്, ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു, അമീർ അബ്ബാസ് മന്ത്രി. ആ രണ്ട് മഹാത്മാക്കളും നോക്കിയത് ഇമ്രാൻ ഉമയ്യ അൽ ബദവിയയുടെ ഹൃദയത്തിലേക്കാണ്. തൻ്റെ ഹൃദയത്തിൽ പതിച്ച ആ നോട്ടം ഈമാനിൻ്റെ ആവേശം തുളുമ്പുന്ന പ്രകാശജ്വാലയായി ആ ഹൃദയത്തിൽ അലയടിച്ചു. ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ ആ രണ്ട് മഹാത്മാക്കളോടും പറഞ്ഞു, എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടണം. പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിനായി ഞാനും നിങ്ങളോടൊപ്പം വരികയാണ്. അങ്ങനെയാണ് ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ മഹാനരായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ ഒരാളായി, ഏർവാടി ശുഹദാക്കളിലെ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനായി തീർന്നത്. ഇന്ന് ആയിരങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പരിശുദ്ധമായ ദർഗയാണ് വാൽനോക്കിലെ മഹാന്മാരുടെ ആ ദർഗ. ബഹുമാനരായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുനോട്ടം കൊണ്ട് വിലായത്തിൻ്റെ വലിയ സ്ഥാനം കരസ്ഥമാക്കിയ മഹാനാണ് ഇമ്രാൻ ഉമയ്യ അൽ ബദവിയ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പലരുമുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാരഥന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പീർ മുഹമ്മദ്, നൂർ മുഹമ്മദ് എന്നറിയപ്പെടുന്ന രണ്ട് മഹാരഥന്മാരായ ഉലിയാക്കളുടെ പിന്നെ ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടത്. അവരുടെ മക്കാമാണ് നമ്മൾ സിയാർത്ത് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ സിയാറത്ത് പൂർണ്ണമായി സ്വീകരിക്കട്ടെ. ഈ സിയാറത്ത് ചെയ്ത മഹാന്മാരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിറം നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഈമാൻ അധികരിപ്പിച്ചു തരട്ടെ. മുസ്ലിമായി ജനിച്ചതുപോലെ മുസ്ലിമായി തന്നെ ഒരുപാട് കാലം ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പൂർണ്ണ ബോധ്യത്തോടെ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അതുപോലെ തന്നെ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. സിയാറത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ കുറെ പേരുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ വ്ളോഗറിന്റെ വ്ളോഗർ ബഹുമാനപ്പെട്ട ജാഫർ ഹുസൈൻ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ വ്ളോഗ് ഈ ചാനൽ കാണുന്നവർക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിറ നന്നാക്കി തരട്ടെ. ആമീൻ 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 റഹ്മതിക്ക യാ അർഹമർ റഹീം.